നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായിയെ കൂടാതെ മകൾ വീണയെയും ചോദ്യം ചെയ്യും ഐഫോൺ വീണയുടെ കൈവശം 1 കോടി വീണയുടെ കമ്മീഷനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയെയും കുരുക്കിലാക്കുന്ന ചില നിരീക്ഷണങ്ങളാണ് ക്രൈം നന്ദകുമാർ മുന്നോട്ട് വെക്കുന്നത് ആ ഗുരുതരമായ ആരോപണങ്ങളെയൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ് നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണ കള്ളക്കടത്തും ഹവാല ഇടപാടും ഭീകര പ്രവർത്തനങ്ങളും അഴിമതികളും സ്വജനപക്ഷപാതവും അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഓരോ സംഭവ പരമ്പരകളും ത്രില്ലർ സിനിമകളെ പോലും കടത്തിവിട്ട തരത്തിൽ ഉദ്യോഗജനകമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം മകൾ വീണയെയും ചോദ്യം ചെയ്യുമോ ഇന്ത്യ മുഴുവൻ ഇൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എന്നും ക്രൈം നന്ദകുമാർ പറയുന്നുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ സ്വപ്ന സുരേഷിന്റെ കൈമാറിയ ഫോണുകളിൽ ഒന്ന് ശിവശങ്കറിന്റെ കൈവശമാണുള്ളത് ആ വിവരം അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടത് സുപ്രധാനമായ ഒരു ഐഫോൺ കൂടിയാണ് ഇനി കണ്ടെത്താൻ ഉള്ളത് ഈ ഐഫോൺ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കൈവശം ഉണ്ട് എന്നും അവർ ഈ ഫോൺ രഹസ്യകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുമുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റിനും സിബിഐക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഈ വിവരം ശരിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ക്രൈം നന്ദകുമാർ പറയുന്നത് സ്വപ്ന ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ച 1 കോടി രൂപ വീണയുടെ കമ്മീഷൻ തുകയായി മാറ്റിവെച്ചതായിരുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതായും ക്രൈം നന്ദകുമാർ ഈ ഒരു നിരീക്ഷണത്തിൽ ആരോപിക്കുന്നുണ്ട് എൻഐഎ കസ്റ്റംസ് സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ 4 അന്വേഷണ ഏജൻസികളും പിണറായി വിജയനോടൊപ്പം മകൾ വീണയെയും ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു പിണറായി വിജയനെതിരെയും വീണയ്ക്കെതിരെയും ശക്തവും വ്യക്തിപരവുമായ നിരവധി തെളിവുകളാണ് ഈ 4 ഏജൻസികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് വീണയുടെ കഴിഞ്ഞ 1 വർഷത്തെ ഫോൺ റെക്കോർഡുകൾ ഈ ഏജൻസികൾ ശേഖരിച്ചിരുന്നു അതുവഴി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വിവരങ്ങളെക്കുറിച്ച് കൂടുതലായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള സ്പ്രിംഗ്ലർ ഇടപാട് സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാട് ലൈഫ് മിഷൻ പദ്ധതി അഴിമതി ഇവയിലെല്ലാം വീണയുടെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും പിണറായി വിജയനെ നിർബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയത് വീണയാണ് എന്നുമുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി അധികം താമസിയാതെ തന്നെ പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ക്രൈം നന്ദകുമാർ വാദിക്കുന്നത് എന്തായാലും പിണറായി വിജയനോട് മകൾ വീണയും ഇന്ന് സംശയത്തിന്റെ നിഴലിലാണുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളവരൊന്നുമല്ല ഈ കഥയിലെ യഥാർത്ഥ സ്രാവുകൾ പരൽമീനുകളുടെ സംരക്ഷണ കവചത്തിനുള്ളിൽ ഇനി എത്ര നാൾ ഈ അഴിമതി കഥകൾ അടക്കി വയ്ക്കും എന്ന് അറിയില്ല എന്നാൽ വീണ എന്ന മുഖ്യമന്ത്രി പുത്രിയുടെ ചോദ്യം ചെയ്യലിന് അവസാനം കേരള ജനതയെ കാത്തിരിക്കുന്നത് ഇതിലേറെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കുമെന്നതിൽ തർക്കമില്ല എന്നാണ് ക്രൈം നന്ദകുമാർ എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ പിണറായി വിജയനെയും മകൾ വീണയെയും പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കുന്നതാണ് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഇതിനു മുൻപ് തന്നെ തീരുമാനമെടുത്തത് ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിരിക്കാം എന്നുള്ള വിലയിരുത്തലുകളും പലരും നടത്തുന്നുണ്ട് എന്തായാലും നിജസ്ഥിതി എന്താണ് എന്ന് കാത്തിരിക്കുകയാണ് കേരളം വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് കേരളം ഈ വാർത്തകളെയൊക്കെ നിരീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്